സംസ്ഥാന കൃഷിവകുപ്പിന്റെ സമ്പൂർണ്ണ ജൈവ കാർഷിക നഗരസഭയ്ക്കുള്ള പുരസ്കാരത്തിന്റെ നിറവിൽ വടക്കാഞ്ചേരി നഗരസഭ നിൽക്കുമ്പോൾ യന്ത്രവൽക്കരണ നൂതന കൃഷിരീതിയുമായി ജൈത്രയാത്ര നടത്തുന്ന ഗ്രീൻ ആർമിയും നഗരസഭയ്ക്ക് അഭിമാനമാവുകയാണ്. ഇതോടെ ഗ്രീൻ ആർമി പ്രവർത്തകരും സംഘാടകരും ചരിത്രത്തിൽ ഇടം നേടുകയാണ്. 4 വർഷത്തോളമായി കാലാവസ്ഥാ വ്യതിയാനവും അന്തരീക്ഷ ഊഷ്മാവ് 4 ഡിഗ്രിയിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടുകയും ജലാശയങ്ങളിൽ ജലത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നതും കർഷകർക്കിടയിൽ ഏറെ ആശങ്കകൾ ഉളവാക്കുന്ന സമയത്താണ് ഗ്രീൻ ആർമിയെ പോലുള്ള പ്രവർത്തകർ ആധുനിക നൂതന രീതിയിൽ ഞാറ്റടികൾ തയ്യാറാക്കിയും യന്ത്രവൽക്കരണ നടീൽ ഉപയോഗിച്ച് ഞാറ് നടുകയും കർഷകർക്ക് ഏറെ ലാഭകരവും സമയലാഭവും ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഗ്രീൻ ആർമി അവലംബിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ, ഗ്രീൻ ആർമിയുടെ ചീഫ് കോർഡിനേറ്ററായും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR അരവിന്ദാക്ഷൻ, ഗ്രീൻ ആർമിയുടെ പ്രസിഡന്റായും മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. 2010 രൂപീകൃതമായ ഗ്രീൻ ആർമി എന്ന പ്രസ്ഥാനം 10 വർഷത്തിലധികമായി വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ മുഴുവൻ കൃഷിയിടങ്ങളിലും സമ്പൂർണ്ണ ജൈവ കാർഷിക രീതി അവലംബിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ള മുനിസിപ്പാലിറ്റിയാണ് വടക്കാഞ്ചേരി. നേരത്തെ ഗ്രീൻ ആർമി പോലെയുള്ള സ്കിൽഡ് ലേബർ ബാങ്കുകൾ കേരളത്തിന് തന്നെ മാതൃകയായത് വടക്കാഞ്ചേരിയിൽ നിന്നാണ്. ഇപ്പോൾ നമ്മൾ പ്രധാനമായും ഈ അവാർഡിനെ തുടർന്ന് ഒന്ന് നെൽകൃഷിക്കകത്ത് ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. 31 പാടശേഖരങ്ങളാണ് വടക്കാഞ്ചേരിയിലെ നഗരസഭയ്ക്കകത്തുള്ളത്. ഈ 31 പാടശേഖരങ്ങളിൽ ഏതാണ്ട് 1750 ഏക്കർ നെൽകൃഷിയിൽ തികച്ചും പുതിയ കൃഷിരീതികൾ അവലംബിക്കുന്നതിലൂടെ, നേരത്തെ നമ്മൾ മെക്കനൈസ് ചെയ്തു, ഒരേ വിത്ത് ഒരേ സമയം ഉപയോഗിച്ചു, അതിലൂടെ തന്നെ ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു പിന്നെ കൃഷിരീതിയിലേക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് പച്ചക്കറിയുടെ ഒരു വലിയ സാധ്യതയാണ്. ഒന്ന് ചാത്തഞ്ചിറ പോലെയുള്ള വലിയ സാധ്യതകൾ, അതുപോലെ തന്നെ പത്താഴക്കുണ്ടിൻ്റെ ഒരു സാധ്യതകൾ. അപ്പം ചാത്തഞ്ചിറയിലും പത്താഴക്കുണ്ടിലും ഒരു പുതിയ പിന്നെ പച്ചക്കറി സോൺ ഉണ്ടാക്കുകയും അത് തികച്ചും ജൈവികമായി കൃഷി ചെയ്യുന്ന വിധത്തിലേക്ക് മാറുകയും ചെയ്യുക എന്നുള്ളതാണ്.